മൂവി ബ്രാൻഡ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കേസിൽ കൂറുമാറിയവരുടെ നേർക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തയ്യാറാകുന്നതിനിടെ കേസിൽ മൊഴി മാറ്റിയ പ്രശസ്ത നടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വാർത്തയായിരുന്നു. കേസിന്റെ ഘട്ടത്തിൽ കൂറുമാറിയ താരങ്ങൾ ദിലീപ് പണം നൽകിയോ എന്നതിലേക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം കടന്നിരിക്കുന്നത്. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ കൂറുമാറാനിടയായ സാഹചര്യം 3 സാക്ഷികൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. കൂറുമാറിയവർ കടുത്ത ആശങ്കയിലുമാണ് കടന്നുപോകുന്നത്. കള്ളസാക്ഷി പറഞ്ഞതിന് തങ്ങളെയും കേസിൽ പ്രതികളാക്കുമെന്ന ഭയന്നാണ് ഇതുവരെ ഇക്കാര്യം വെളിപ്പെടുത്താതിരുന്നതെന്ന് ഇവർ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. അതേസമയം സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നത്. ഇത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കവേ അവിചാരിതമായാണ് നടിയുടെ ആത്മഹത്യാ ശ്രമം. കൊച്ചിയിലെ സുപ്രസിദ്ധ ആശുപത്രിയിൽ ചികിത്സയിലായ നടിയുടെ ഇപ്പോഴത്തെ നില ഗുരുതരമാണെന്ന തരത്തിലും നടി ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. നടി ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത് ദിലീപിൽ നിന്ന് പണം സ്വീകരിച്ച മൊഴി മാറ്റിയത് കൊണ്ട് തന്നെ ആണെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ പറയുന്നത്. മാത്രമല്ല, ഇത് കേസിൽ ദിലീപിനെതിരെയുള്ള തെളിവുകൾക്ക് ആക്കം കൂട്ടുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും കുടുംബ പ്രശ്നങ്ങളാണോ അതോ നടിയെ ആക്രമിച്ച കേസിലെ പുതിയ സംഭവ വികാസങ്ങളാണോ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്ന കാര്യവും വൈകാതെ പുറത്തെത്തും. സിൻസി അനിൽ എന്ന വ്യക്തി നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. ആക്രമിക്കപ്പെട്ട നടിയുമായി മഞ്ജു വാര്യരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് സിൻസി അനിൽ. കേസിൽ ദിലീപിനെതിരെ ആദ്യം മൊഴി കൊടുക്കുകയും പിന്നീട് കൂറുമാറുകയും ചെയ്ത ഒരു നടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന വാർത്ത കേൾക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് താരം രംഗത്തെത്തിയത്. ഇതോടെ സിനിമാ രംഗത്തുള്ളവർ അടക്കം പരിശോധനകൾ നടത്തിയപ്പോൾ കൊച്ചിയിലെ ആശുപത്രിയിൽ ഒരു നടി ചികിത്സ തേടിയ വിവരവും പുറത്തുവന്നു. എന്നാൽ സിൻസി അനിൽ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിനുണ്ടായിരുന്ന വൈരാഗ്യത്തെക്കുറിച്ചാണ് ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നത്. എന്നാൽ കോടതിയിൽ ഇവർ മൊഴി മാറ്റുകയായിരുന്നു. നടിയുടെ സിനിമാ അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കിയത് അമ്മ റിഹേഴ്സൽ ക്യാമ്പിനിടെ നടിയും ദിലീപും തമ്മിലുണ്ടായ തർക്കം എന്നിവ സംബന്ധിച്ചായിരുന്നു ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നടിയുടേത് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ മൊഴിയെടുത്തത്. വിചാരണ വേളയിൽ കൂറുമാറിയവരെ ദിലീപ് സ്വാധീനിച്ചതായി സംവിധായകൻ ബാലചന്ദ്രകുമാർ ആരോപിച്ചു. എന്നാൽ കേസിൽ സുപ്രധാന സാക്ഷിയായി കണക്കാക്കിയിരുന്ന സാഗറിന്റെ മൊഴിമാറ്റവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിച്ചു. കാവ്യമാധവിന്റെ ഡ്രൈവർ സുനീർ, ദിലീപിന്റെ അഭിഭാഷകനായ ഫിലിപ്പും ആലപ്പുഴയിലെ റെയ്ബാൻ ഹോട്ടലിൽ വെച്ച് കേസിലെ സാക്ഷിയായ സാഗറിന് പണം കൈമാറിയത് ഹോട്ടലിൽ മുറിയെടുത്ത സുധീറിന്റെ പേരിലെന്ന് തെളിയിക്കുന്ന ഹോട്ടൽ രജിസ്റ്ററിന്റെ പകർപ്പും ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. കേസിലെ സുപ്രധാന സാക്ഷിയായിരുന്ന സാഗർ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ പൾസർ സുനി ലക്ഷ്യയിലെത്തി ഒരു കവർ കൊടുക്കുന്നത് താൻ കണ്ടിരുന്നതായാണ് സാഗർ നേരത്തെ നൽകിയിരുന്ന മൊഴി. എന്നാൽ ഇയാൾ പിന്നീട് അത് മാറ്റുകയായിരുന്നു. മൊഴി മാറ്റാൻ സാഗറിന് മേൽ സ്വാധീനം ചെലുത്തിയിരുന്നെന്ന് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിനായി ആലപ്പുഴയിലെ ഹോട്ടലിലെ ബിൽ ഉൾപ്പെടെയായിരുന്നു അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത്. ഇത് ശരിവെക്കുന്ന സംഭാഷണവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് സർക്കാർ വാക്കാൽ അറിയിച്ചു. സീനിയർ അഭിഭാഷകന് കോവിഡ് ആയതിനാൽ ഹർജി തിങ്കളാഴ്ച കേൾക്കണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാനിരിക്കെയാണ് ഇത്തരമൊരു കേസ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ മെനഞ്ഞെടുത്ത കഥയാണ് പുതിയ ആരോപണങ്ങളെന്ന് ദിലീപ് കോടതിയിൽ വാദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെതിരെ താൻ പരാതി നൽകിയതിന്റെ പ്രതികാര നടപടിയാണ് കേസിന് പിന്നിലെന്ന് ഹർജി ദിലീപ് പറയുന്നു. ദിലീപിനെ കൂടാതെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സൂരജ് എന്നിവരും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെയും ശബ്ദരേഖയുടെയും അടിസ്ഥാനത്തിലാണ് ദിലീപ് അടക്കം 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത ക്രൈംബ്രാഞ്ച് കേസെടുത്തത്.